അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നൊരു സ്വീറ്റ് ഡിഷാവാ കേട്ടോ. ഡോണറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു വ്യത്യസ്ത സ്റ്റൈലിലാണ് കാണുന്നത് അല്ലേ. അതെ, കൊറിയൻ സ്ട്രീറ്റ് ഫുഡായ ട്വിസ്റ്റഡ് ഡോണറ്റ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഡോണറ്റ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിന് ഇഷ്ടമുള്ള ടോപ്പിംഗ് കൊടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് സ്ട്രക്ചറുമായിട്ട് കിട്ടും. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇതിനായി ഞാനിവിടെ 6 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഹാഫ് ക്വാണ്ടിറ്റിയിലും ചെയ്യാം എല്ലാവർക്കും കേട്ടോ. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ മെൽറ്റഡ് ബട്ടറാണ് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് 2 മുതൽ 3 ടീസ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നമ്മളൊരു സോഫ്റ്റ് ഡോ ആക്കിയെടുക്കുകയാണ്. ആദ്യം ബട്ടറും പിന്നെ അതിലേക്ക് പാലും കൂടെ ചേർത്ത്, പാല് ചെറിയൊരു വാം മിൽക്കായ അത്രയും നല്ലതാണ് കേട്ടോ. ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ അത് നല്ലതാണല്ലോ. അതിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത്, പഞ്ചസാര നല്ലവണ്ണം മിക്സായി വരണം. അതിലേക്ക് 2 എഗ്ഗ് തന്നെ ചേർക്കുന്നുണ്ട്. ഒന്നേ ഇവിടെ കാണിക്കുന്നുള്ളൂ, ഒന്ന് വീഡിയോ മിസ്സായിപ്പോയി. നല്ലോണം ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഈസ്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ചേർത്ത് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കുഴച്ച് വയ്ക്കാവുന്നതാണ്. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി, നല്ല ഇഷ്ടമാണ് പിള്ളേർക്ക് ഇവിടെ, അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം മൈദ എടുത്തത്. നമുക്ക് നോർമലായിട്ട് ഒരു 16 ഡോണറ്റ്സ് ഉണ്ടാക്കാം, 3 കപ്പ് മൈദ മതി. ഞാനിവിടെ 32 ഡോണറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി ഡോ ആയിട്ടാണ് നമ്മളത് കുഴച്ച് വയ്ക്കേണ്ടത്. കൂടുതൽ സമയം കുഴക്കിയൊന്നും വേണ്ട, നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടെ നമ്മൾ ഇൻവേർഡായിട്ട്, കണ്ടില്ലേ, ഉള്ളിലേക്ക് അമർത്തിയാണ് അത് കുഴച്ചെടുക്കുക. ഒന്നും കൂടെ കുഴച്ച് വീണ്ടും ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 അവർ കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഡോ നല്ലവണ്ണം പൊങ്ങി വരും കേട്ടോ. ഞാനതെടുക്കുന്ന സമയത്ത് ക്ലിംഗ് ഫിലിം വരെയും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ അറിയാതെ കുറച്ച് താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടെ കുഴച്ചെടുത്ത്, ഇപ്പം നല്ല സ്റ്റിക്കിയാണ്. അപ്പോൾ ഇനി നമ്മളത് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നല്ലവണ്ണം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് തന്നെ മൈദ എനിക്ക് ഡസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോൾ ഞാനിവിടെ 32 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഒരേ സൈസിലല്ല, സെയിം ടൈപ്പിലുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ട്വിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് അതിങ്ങനെ ലെങ്ത്ത് കൂട്ടിയെടുക്കണം. ഇനി കയ്യിൽ വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, കണ്ടില്ലേ, അതിങ്ങനെ ഷേപ്പായി കിട്ടും. പിന്നീട് നമ്മളത് ടേബിളിലേക്കിട്ട് റൈറ്റ് ഹാൻഡ് മേലേക്കും ലെഫ്റ്റ് ഹാൻഡ് താഴേക്കും ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നുകൂടെ കാണിക്കാം. പെട്ടെന്ന് നല്ല സോഫ്റ്റ് ഡോ ആയ കാരണം അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ട്വിസ്റ്റ് ചെയ്യുന്നിടത്താണ് അതിങ്ങനെ കേൾഡ് ഷേപ്പായി കിട്ടുക കേട്ടോ. കണ്ടോ, 1-5 മിനിറ്റിൻ്റെ ശേഷം നമ്മൾ ഓരോന്നും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലേ 2 സൈഡും നല്ല ഷേപ്പിലത് ആയി കിട്ടുകയുള്ളൂ. എന്നിട്ട് ഒരു മീഡിയം ഹീറ്റായിട്ടുള്ള ഓയിലിലേക്കാണ് നമ്മളത് ഫ്രൈ ആടുന്നത്. ചൂടധികം കൂടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം മീഡിയം അല്ലെങ്കിൽ ലോ തന്നെ ആക്കി വയ്ക്കണം. എന്നാലേ നല്ല ഔട്ടർ സൈഡ് ക്രിസ്പിയും ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഡോണറ്റായി കിട്ടുകയുള്ളൂ കേട്ടോ. നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇഷ്ടമുള്ള ടോപ്പിംഗ് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നോർമൽ ഡോണറ്റ് ചെയ്യുന്ന പോലെ ഏത് ടോപ്പിംഗും നമുക്കിതിന് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇതൊരു യൂറോപ്യൻ സ്വീറ്റ് ആണെങ്കിലും കൂടെ മിഡിൽ ഈസ്റ്റിൽ എന്നോ പേരുറപ്പിച്ച ഒരു ഫ്രൈഡ് കേക്ക് എന്ന് പറയും ഡോണറ്റിനെ കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തത് ഒരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലാണ്. കണ്ടല്ലോ,
നല്ല ക്രിസ്പി ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉള്ളിലാണെങ്കിലോ നല്ല സോഫ്റ്റാണ്, അത് പൊട്ടിച്ചാലറിയാം. കണ്ടില്ലേ സ്ട്രക്ചർ, നല്ലൊരു സ്മെല്ലും കൂടിയാണ് അതിന്. ഇങ്ങനെ കഴിക്കാൻ തന്നെ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും. ഇനി ഒരു പേപ്പർ ബാഗിലേക്ക് പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട് നമ്മളത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തെടുത്താൽ ആ കോട്ടിങ് ശരിക്ക് കിട്ടും ഷുഗറിൻ്റെ. കണ്ടോ നല്ലവണ്ണം ഷുഗർ കോട്ടഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ടോപ്പിംഗ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് ഷുഗറും പിന്നീട് ഇപ്പോൾ ചേർത്തത് സിന്നമൺ പൗഡറുമാണ്. ഡോണറ്റ്സിൻ്റെ ക്ലാസിക് ഫ്ലേവറാണ് സിന്നമൺ പൗഡർ. സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കറുവപ്പട്ട പൊടിച്ചതാണ് കേട്ടോ, അതെല്ലാവർക്കും അറിയാലോ അല്ലേ. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ സിന്നമൺ പൗഡറിൻ്റെ കോട്ടിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒക്കെ കോട്ട് ചെയ്താലോ. കണ്ടോ ഇത് വൈറ്റ് ചോക്ലേറ്റ് ടോപ്പിംഗ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ തന്നെ ഇഷ്ടമുള്ള അത്ര നമുക്ക് കോട്ടിങ് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വൺ സൈഡേ കോട്ടിങ് കൊടുക്കുന്നുള്ളൂ, മൈൽഡ് സ്വീറ്റേ ഇഷ്ടമുള്ളൂ അത് കാരണം. ഇനി മിൽക്ക് ചോക്ലേറ്റ് കോട്ടിങ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ്ങിലുള്ള സ്വീറ്റ് ക്രംബിൾസൊക്കെ വിതറാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റഡ് ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. പ്രത്യേകിച്ച് കിഡ്സിനൊക്കെ നല്ല ഇഷ്ടമാവും. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. പിന്നെ എല്ലാവരും ഈ ടൈപ്പിലുള്ള ഡോണറ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.